ഹലോ, വെൽക്കം ടു യേശുസ് ക്രിയേഷൻസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റമദാനിലെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ, അതായത് ഇഫ്താറും ഇടയത്താഴവും പിന്നെ കുറച്ച് റെസിപ്പീസുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു അപ്പോൾ സ്നാക്സിനായിട്ട് അപ്പോൾ ഉച്ചയ്ക്കകത്തേനും കുറച്ച് ചക്കപ്പാട് കിട്ടിയിരുന്നു. അത് ചക്ക നന്നാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിശ്വസിച്ച് ചക്കയൊക്കെ ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ പുറത്തേക്ക് ചെല്ലു വെച്ചിട്ട് അതിനെ വെട്ടി ഒരുക്കി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കൊണ്ട് കളഞ്ഞ് എന്താ പറയുക, ചുള തിരിച്ച് എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. ചക്കപ്പഴം വെച്ചിട്ട് നമുക്കൊരു പോള ഉണ്ടാക്കിയിരുന്നു. ചക്കപ്പഴം പോള നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ എന്താണ് ഏത്തപ്പഴം കോടയൊക്കെ പോലെ തന്നെയുള്ള ഒരു പോഴയാണ് ചക്കപ്പഴം വെച്ചിട്ടുള്ളത്. അതിൽ ചക്കപ്പഴം കുറച്ച് വേസ്റ്റായി പോകും. അപ്പം അത് കുറച്ച് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉള്ളത് എൻ്റെ ഒരു എരിവ് ഉള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടെ വേണം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചിരിക്കുന്നു പൊട്ടേറ്റോ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ശേഷം അപ്പോൾ അതിന് പൊട്ടേറ്റോയും പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു കുക്കറിൽ പൊട്ടേറ്റോ വിശ്രമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്തിരിക്കണം. പിന്നെ അത് രണ്ടും ഉണ്ടാക്കിയിരുന്നു. ഇനി എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കണം. അത്രയ്ക്ക് ഉള്ളു നല്ലത്. ഇപ്പോൾ ചക്കപ്പഴം പോള തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബദാം. അപ്പോൾ ബദാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ കാഷ്നട്ടോ ഐസിൻസോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതെടുക്കാം. ഇപ്പോൾ അതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഓപ്ഷനിലാണ്. ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ആ നെയ്യിലിട്ട് തന്നെ നമുക്ക് ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വെച്ചേക്ക് വരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതായത് ഇതൊന്ന് എന്താ പറയുക, ഉരുട്ടിയെടുക്കാൻ പരുവത്തിൽ വരുന്നവരെ കേട്ടോ. ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മൂന്ന് പൊട്ടേറ്റ് എടുത്തല്ലോ, അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കറക്റ്റ് ആയി നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കാവുന്ന അവരിതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം കൊണ്ട് വന്നിട്ടുണ്ട് കടന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നു. ഇത് വേണം, ഇത് വെന്ത് വരുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു മണം കേട്ടോ. അപ്പോൾ അതൊക്കെ അത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വന്നിട്ടുള്ളത്. നമ്മുടെ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്താൽ പിന്നെ ഇത് കുറച്ച് വെച്ചെടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിത് എന്താ പറയുക, ഒരു ഒരു ഷേപ്പ് അത്ര ഉള്ളു, എന്തെങ്കിലുമൊക്കെ ഷേപ്പിലാക്കി എടുക്കുക. ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അതെ, ഈ ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പം എല്ലാം അത് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇത് രണ്ടും കൂടെ കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ അത് ഒരേ ലെവലിലുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. ഉണ്ടല്ലേ, എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബൗളിലായിട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് അതിനകത്തേക്ക് ഈ ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ അത് വേവിച്ച് വെച്ച് ചക്കപ്പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതെന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഒരുപാട് ഇങ്ങോട്ട് ഉടക്കണ്ട കേട്ടോ ചക്കപ്പഴം. ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. മൈദ പ്രാവശ്യം ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ മിക്സാക്കാൻ എടുക്കുന്നുണ്ട്. ഞാനിത് പെട്ടെന്ന് കൂടി ചേർത്തു. ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് നമ്മുടെ ചക്കപ്പഴവും മുട്ടയുടെയും കൂടെ കൂടി മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം കുറച്ചിടണം കേട്ടോ. ബദാം ചേച്ചി ഇട്ടിട്ട് കൊടുക്കാം. ബദാം ഒക്കെ ഓപ്ഷനിലുണ്ടോ? പഴയ ഒരു പാൻ താഴ്ത്ത് വെച്ചിട്ട് നമ്മുടെ സാധാരണ ഇത് വെച്ചതിന് ശേഷം വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പുറത്ത് ചക്കയുടെ പോള വെച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്. നീട് ഫ്രൈ ചെയ്യാണ്. ആ സമയം കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. വേണ്ട, ഇത് നന്നായിട്ട് വീർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നന്നായിക്കണ്ടേ. അതായത് കോൺഫ്ലവർ മതി. നമ്മുടെ പൊട്ടേറ്റോ എന്തെങ്കിലും കോൺഫ്ലവറും കൂടെ ഒന്നും ഉണ്ടാവും. ആ സമയം കൂടി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നായതിനു ശേഷം വേണ്ടത് തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഒന്നൊന്ന് എന്താ പറയുക, നന്നായിട്ട് ചൂടൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ തിരിച്ചിടാനായിട്ട്. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ, ഒരുപാടങ്ങോട്ട് ചേഞ്ച് ആവണ്ട, കാരണം ഇത് നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, ഒരുപാട് ചേഞ്ച് ആവാനായിട്ടുള്ള. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊന്നും ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ടൈപ്പ് ചെയ്ത് ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അതാ പൊട്ടറ്റോ കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു സോസൊക്കെ കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതെന്തായാലും തുറന്നു നോക്കാം. ഇത് കുത്തി ഇപ്പോൾ ഒരു പാനിലോട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ഇനി ഇതൊരു പാത്രത്തിലോട്ട് കൊട്ടിയാൽ ഇതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം കൊണ്ടുള്ള പോള, ചക്കപ്പോള റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റും ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായ അടുപ്പത്ത് വെച്ചേക്കണം. ഇതൊക്കെ ടേബിളിലോട്ട് വയ്ക്കാം. പിന്നെ ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇരുമ്പമ്പുളി, ഇഞ്ചി, അതുപോലെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസും കൂടെ ചേർത്തു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ജ്യൂസ് കേട്ടോ. നോമ്പ് തുറക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് തന്നെ കുട്ടികളും കായും ഒക്കെ വന്നിരുന്നു. പിന്നെ കുറച്ച് സമയം ദുആയൊക്കെ ചെയ്ത് അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഭക്ഷണത്തിന് ഇരുന്നത്. അതായത് നമ്മുടെ പത്തിരിയും പാലും പിന്നെ എന്താണ് ബീഫ് സ്റ്റൂവും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബ്രെഡും ഇതുപോലെ എന്താണ് ആവി കയറ്റി വയ്ക്കുമല്ലേ, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രെഡ് സ്റ്റൂവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം അതിക്ക് പൊടിക്ക് പറക്കിയൊക്കെ വെച്ചിട്ട് പോയി കിടന്നു വെച്ചു. പിന്നീട് ഒരു 3:45 ആയപ്പോഴത്തേന് വേണ്ടിയിട്ട് നമ്മൾ തഹജ്ജുദ്ദൊക്കെ നിസ്കരിച്ചതിന് ശേഷം കിച്ചണിൽ വന്ന്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കിയിരുന്ന ജീരകഞ്ഞി, ജീരകഞ്ഞി ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തേക്ക് കിട്ടും കേട്ടോ. അതായത് തല 2 ദിവസം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ എന്താണ് നമ്മുടെ ചമ്മന്തിയുണ്ട്, പപ്പടമുണ്ട്. ജീരകഞ്ഞിക്ക് അധികം കറികളൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ജീരകഞ്ഞി നല്ലതാണ്, കാരണം ഈ നോമ്പിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതിന് കഴിവതും ജീരകഞ്ഞി തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കാറുള്ളത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജീരകഞ്ഞി കഴിച്ച് പിന്നെ ചായയും കുടിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇടത്താഴും ഇഫ്താറും. അപ്പോൾ ഇൻഷാല്ലാ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.